ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വീണ്ടും രൂക്ഷമാകുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വീണ്ടും രൂക്ഷമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഒട്ടേറെ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എത്രയോ ആളുകളാണ് വിദ്യാഭ്യാസത്തിനായും ജോലിക്കായും കാനഡയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. ഇനി എത്രയോ ആളുകൾ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇവരുടെയെല്ലാം സ്വപ്നങ്ങൾക്കുമേൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണെങ്കിലും വൈകാതെ അവ പരിഹരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും അതേ പേരിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം വീണ്ടും വഷളാവാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നിജ്ജർ വധക്കേസിൽ ഹൈക്കമ്മീഷണർ അടക്കമുള്ള ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ തൽപരകക്ഷികളാണെന്ന് ചൂണ്ടിക്കാട്ടി കനേഡിയൻ സർക്കാർ ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്തയച്ചിരുന്നു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാനഡയുടെ കത്തിനോട് രൂക്ഷമായ ഭാഷയിലായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ പേരെടുത്ത് പരാമർശിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ട്രൂഡോയുടേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും വിമർശിച്ചു. അന്വേഷണത്തിന്റെ പേരിൽ ഇന്ത്യയെ കരുവാരത്തേക്കാനുള്ള ശ്രമമാണ് കാനഡ നടത്തുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. ഇതിനു പിന്നാലെ കേസിൽ പ്രതിയാക്കാനായി കാനഡ ലക്ഷ്യമിടുന്ന ഹൈക്കമ്മീഷണർ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിക്കുന്നതായി ഇന്ത്യ പറഞ്ഞു. എന്നാൽ കാനഡയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിച്ചതിനു പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഉൾപ്പെടെയുള്ള 6 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി കാനഡ തിരിച്ചടിച്ചു. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയ്ക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കാനഡ. വ്യക്തമായ തെളിവുകളുള്ള സംഭവത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ആഭ്യന്തര പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആഭ്യന്തര പരമാധികാരം വെല്ലുവിളിക്കപ്പെടുന്ന നടപടി അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസയോഗ്യമായ തെളിവുകൾ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിൽ വെടിയേറ്റു മരിക്കുന്നത്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന നിജ്ജറിനെ ബൈക്കിലെത്തിയ അജ്ഞാതർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ നിജ്ജറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് തുടക്കം മുതൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്നു മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് തുടക്കമായതും.